നമസ്കാരം. മിറാജ് വിമാനങ്ങൾ നവീകരിക്കാനൊരുങ്ങി ഇന്ത്യ. ഏകദേശം 2.5 ബില്യൺ US ഡോളർ മൂല്യം വരുന്ന പദ്ധതി 2021 അവസാനത്തോടെ നടപ്പാക്കാനാണ് വ്യോമസേന ഉദ്ദേശിക്കുന്നത്. 1982 to 1985 കാലത്താണ് ഇന്ത്യ ആദ്യമായി മിറാജ് വിമാനങ്ങൾ വാങ്ങിയത്. 2011 വിമാനങ്ങൾ നവീകരിക്കാൻ കരാറായെങ്കിലും അത് പ്രാവർത്തികമായില്ല. ബാലാകോട്ട് ഇന്ത്യ വ്യോമാക്രമണം നടത്തിയ മിറാജ് 2 ഇനം വിമാനങ്ങളടക്കം 51 വിമാനങ്ങളാണ് നവീകരണത്തിന്റെ ഭാഗമായി മാറുന്നത്. സെൻസറുകൾ, ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, ഫയർ പവർ എന്നിവയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സേന ഉദ്ദേശിക്കുന്നത്. പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മിറാജിന്റെ യഥാർത്ഥ ഫ്രഞ്ച് നിർമ്മാതാക്കളായ ഡസോൾട്ട് ഏവിയേഷൻ, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന HALന്റെ സഹായത്തോടെ യഥാക്രമം ഫ്രാൻസിൽ വിമാനങ്ങളും ഇന്ത്യയിൽ 2 വിമാനങ്ങളും നവീകരിച്ചു. നവീകരണത്തിന്റെ സാങ്കേതിക വിദ്യ പൂർണ്ണമായി കൈമാറി കിട്ടിയാൽ ബാക്കിയുള്ള വിമാനങ്ങൾ HALന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ തന്നെ നവീകരിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. പദ്ധതി പൂർണ്ണമാക്കാൻ 2 മുതൽ 3 വർഷം വരെ വേണ്ടിവരുമെന്ന് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്ന് റിപ്പോർട്ടുണ്ട്. നവീകരിക്കാത്ത വിമാനങ്ങളാണ് ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിനടക്കം ഇന്ത്യ ഉപയോഗിച്ചത്. 16 വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമാതിർത്തി കടന്ന് ആക്രമണം നടത്തിയപ്പോൾ 4 എണ്ണം ബാക്കപ്പിനായി പ്രവർത്തിച്ചു. മിറാജ് വിമാനങ്ങൾ നവീകരിക്കാത്തത് കാരണം ഇസ്രായേലിൽ നിന്നുള്ള കരുത്തുറ്റ ആയുധ സിസ്റ്റം അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. 2013 അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി മിറാജ് വിമാനങ്ങൾ നവീകരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അത് പ്രാവർത്തികമായില്ല. നവീകരണത്തിന് 167 കോടി രൂപയോളം ചിലവ് വരുമെന്നാണ് അന്ന് കണക്കാക്കിയിരുന്നത്. 8 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നവീകരണ ചിലവ് 2.5 ബില്യൺ US ഡോളറാണ്. മിറാജ് വിമാനങ്ങൾ നവീകരിക്കുന്നതിലൂടെ ഇന്ത്യൻ വ്യോമസേന കൂടുതൽ കരുത്താർജിക്കുമെന്ന് പ്രതീക്ഷിക്കാം.